എന്താടാ മുഖത്തൊരു സന്തോഷം? ഏയ് ഒന്നുമില്ലേട്ട. അറിയാലോ ഇനി കല്യാണത്തിന് അധികം സമയമൊന്നുമില്ല. ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നീ ഇങ്ങനെ അകത്ത് കയറി കിടന്നാ മതിയോ? അനിയെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ നിന്റെ പാർട്ട് ക്ലിയർ ആക്കണം. പിന്നെ കല്യാണത്തിന്റെ തിരക്കിനിടയിൽ ബിസിനസിന്റെ കാര്യങ്ങൾ മറന്നുപോരുത്. എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടാ. എടാ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. 3 ദിവസം കൊണ്ട് നടത്തിയ കല്യാണമാണെന്ന് ആർക്കും തോന്നരുത്. ആ രീതിയിൽ വേണം ഒരുക്കങ്ങളൊക്കെ തകർക്കാൻ. തകർക്കും ഏട്ടാ, നമ്മൾ തകർക്കും. അത് കഴിയുമ്പോ നീ പൂർണ്ണമായിട്ട് തകരും. എടാ ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ ഓടി നടന്ന് ചെയ്യാൻ എനിക്കൊരു ആവേശമാണ്. പക്ഷേ കല്യാണ കാര്യമായതുകൊണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊക്കെ സമയത്തങ്ങ് നടന്നോളൂ. എന്തായാലും ഏട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ കിട്ടിയല്ലോ. എടാ അതുകൊണ്ടല്ലേ ഒരു സെക്കൻഡ് പോലും വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോ മുത്തശ്ശൻ വരെ അതിനെ സപ്പോർട്ട് ചെയ്തു. അതെ, ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് എനിക്ക്. ഏട്ടനൊന്ന് കെട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. കൊള്ളാലോ നീ. എടാ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോ? ആ ഒരാളെന്റെ മനസ്സിലുണ്ട്. ആഹാ, ദേ ആരായാലും ശരി, ഈ കുടുംബത്തെ കയറ്റാൻ പറ്റുന്ന പെൺകുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. അതെനിക്കറിയാലോ, ഏട്ടനായാലും നമ്മുടെ വീട്ടിലുള്ള ആരായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ 2 കൈ നീട്ടി സ്വീകരിക്കും. എടാ നീ നവ്യെ കണ്ടല്ലോ, അവൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന പെൺകുട്ടിയായിരിക്കണം നീ ചൂസ് ചെയ്യുന്നത്. ഉള്ളത് പറയാലോ, ഏട്ടന്റെ നവ്യെ പോലൊരു പെൺകുട്ടിയാണ് ഞാനും കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബമൊക്കെ കൊള്ളാലോ അല്ലേ? ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. എന്നാ പിന്നെ എന്റെ കല്യാണം കഴിയട്ടെ, ഞാനും നവ്യയും കൂടി പെൺകുട്ടിയെ പോയി കാണാം. എന്നിട്ട് മുന്നിൽ നിന്ന് ഞങ്ങൾ തന്നെ നടത്തിത്തരാം. അത് മതി. എന്നാ പിന്നെ ഏട്ടൻ ധൈര്യമായിട്ടിരുന്നു, ആരും ഒരു കുറവും പറയാത്ത രീതിയിൽ നമുക്ക് ഈ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തണം. എടാ നിന്നെ എനിക്കിപ്പോ വിശ്വാസമാണ്. ആ ബിസിനസ് പ്രമോഷൻ സക്സസ് ആക്കിയതോടെ നീ കുറച്ച് മെച്ചപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. ദേ നീയും അനിയും കട്ടയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലി ഭാരം പകുതി കുറയും, നമ്മുടെ ബിസിനസ് മുത്തശ്ശന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം വളരുകയും ചെയ്യും. ശരിയെന്നാ. ശരി. നീ കുഴഞ്ഞു വീഴാൻ പോവാടായേട്ടാ, അതിനു വേണ്ട മരുന്നൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു.